ഒന്നാം ക്ലാസ് മുതൽ സർക്കാർ ജോലി വരെ ഒരുമിച്ച്, അങ്ങനെയുള്ള സുഹൃത്തുക്കൾ വളരെ കുറവായിരിക്കും അല്ലേ? പാലക്കാട് മുതലമട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന രണ്ട് പെൺകുട്ടികളുണ്ട്, അമിഷയും വർഷയും. 20 വർഷത്തിലധികം നീണ്ട സൗഹൃദമാണ് ഇരുവരും തമ്മിൽ. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അമിഷയെയും വർഷയെയും പരിചയപ്പെടാം. 5 വർഷത്തിലധികം നിരന്തരമായി സൗഹൃദം പുലർത്തുന്ന എത്ര സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ട്? എനിക്ക് എന്നാൽ വിരലിലെണ്ണാവുന്ന 1-2 സുഹൃത്തുക്കളെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. പക്ഷേ 1-ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച്, ഒരുമിച്ച് ഇപ്പോഴും ജോലി ചെയ്യുന്ന, ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 2 പേരെ മുതലമട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വന്നാൽ കാണാം. ഞങ്ങൾ കുഞ്ഞുനാളും തൊട്ട് ഒന്നിച്ച് പഠിച്ച് വന്നവരാണ്. പിന്നെ വലുതാകും തോറും ആ റിലേഷൻ അങ്ങനെ കൊണ്ടുപോകുന്നു. സ്കൂളിലും കോളേജിലും എല്ലാം ഒന്നിച്ച് തന്നെയായിരുന്നു. അത് ഞങ്ങൾക്ക് ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. ഇവിടെ പിന്നെ വേക്കൻസി ഇതനുസരിച്ച് നമ്മൾ നോക്കിയായിരുന്നു. പക്ഷെ ആദ്യം അവർക്ക് വന്നു. പക്ഷെ 1 ആഴ്ചത്തെ ഗ്യാപ്പ് കൊണ്ട് തന്നെ എനിക്കും അഡ്വൈസൊക്കെ വന്നായിരുന്നു. പിന്നെ എന്തൊരു ഭാഗ്യം പോലെ തന്നെ ഒരുമിച്ച് വരാൻ പറ്റി. വീട്ടുകാർ തമ്മിൽ ഇങ്ങനെയാണ്. ഞങ്ങൾ എക്സാം എഴുതിക്കാൻ കൊണ്ടുവന്ന 2 അച്ഛന്മാരാണ്. പിന്നെ ഞങ്ങളിവിടെ സെറ്റാക്കാൻ വന്ന 2 അമ്മമാരും കൂടാണ് വന്നത്. നിന്ന് 1 ആഴ്ച നിന്ന് എല്ലാം റെഡിയാക്കിയിട്ടാണ് അവർ പോയത്. അതാണ്, അവർക്കിപ്പോൾ ടെൻഷനില്ല. ഞങ്ങൾ ഒരുമിച്ചായത് കാരണം അവർക്കും മാറി നിൽക്കുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ 1 മുതൽ 10 വരെ ഹോളി ഫാമിലി ഹൈസ്കൂളിലാണ് പഠിച്ചത്. കൈനേരിയിൽ തന്നെയാണ്. പിന്നെ ഹയർ സെക്കൻഡറി ആയപ്പോഴേക്കും ജസ്റ്റ് ഒരു വ്യത്യാസം വന്നു. ഞാൻ ആലപ്പുഴ SDVയിലും വർഷ SNDP കുട്ടമംഗലം ഹയർ സെക്കൻഡറിയിലാണ് പഠിച്ചത്. സ്കൂളിൽ മുതലേ ഒരുമിച്ച് പഠിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ഒരുമിച്ച് പഠിച്ചു. പിന്നെ PSC ഒരുമിച്ച് എഴുതി. അപ്പോൾ ജസ്റ്റ് കോയിൻസിൻ്റെ അടുത്തടുത്ത് തന്നെ റാങ്ക് വന്നു. അങ്ങനെ ഒരുമിച്ച് ജോലി കിട്ടി. റയറായിട്ടാണ് വരാറുണ്ട്, എന്നാൽ റയറാണ്. ഭയങ്കര സന്തോഷം. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ശരിക്കും ഭയങ്കര പ്രഷർ വന്ന് ഒരു വല്ലാണ്ടൊരു ബുദ്ധിമുട്ടായി പോയാണ്. പക്ഷേ ഇവള് കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ സന്തോഷമുണ്ട്. തത്സമയം ഗോകുലുണ്ട് കൂടെ. ഗോകുലെ, കുറച്ച് നേരം അടുത്തിരുന്നാൽ തന്നെ വഴക്കിട്ട് പിരിയുകയും അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന സഹപാഠിയെ മുതുകത്ത് നല്ല കുമ്മനിടിയിടിക്കുകയും ചെയ്യുന്ന കാലമാണിപ്പോൾ. അതിനിടയിലാണ് ഈ 2 പേര് വർഷങ്ങളായി ഒരുമിച്ച് പഠിച്ച് വളർന്ന് ജോലി കിട്ടി ഒരേ സ്ഥലത്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇനി കുടുംബമൊക്കെ ആവുന്ന സമയത്തെങ്കിലും മറിച്ച് എവിടെയെങ്കിലുമൊക്കെ പറിച്ച് നടപ്പെട്ട് മാറിപ്പോവരുതേ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയായിരുന്നു. ഇത് ഏറ്റവും വലിയ അത്ഭുതം. എനിക്കൊന്നും ഇത്ര അധികം, അതായത് 5 വർഷത്തിൽ കൂടുതൽ നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഇങ്ങനെ നിരന്തരമായിട്ട് സംസാരിക്കുന്ന അങ്ങനെയുള്ള സുഹൃത്തുക്കളില്ല. ഇടയ്ക്ക് മെസ്സേജ് അയക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. ഇത് നിരന്തരമായിട്ട് 1-ാം ക്ലാസ് മുതൽ ജോലി കിട്ടുന്നത് വരെ ഒരുമിച്ച് ഓരോ ദിവസവും കണ്ട് അങ്ങനെ ജീവിക്കുന്ന സുഹൃത്തുക്കൾ, അത് മാത്രമല്ല ഏറ്റവും അത്ഭുതം. പഠിക്കുന്നതൊക്കെ ഓക്കെ. ഇപ്പോൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചു. അതിനുശേഷം +2 2 ഇടത്തായിരുന്നെങ്കിലും നിരന്തരം അടുപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കോഴ്സും ഒരുമിച്ച് ചെയ്തു. അതും സ്വാഭാവികം. പക്ഷേ ഇതെങ്ങനെ ഇവർക്ക് സർക്കാർ ജോലി ഒരുമിച്ച് കിട്ടി എന്നുള്ളത് വളരെ അത്ഭുതമാണ്. കാരണം അങ്ങനെ ഒരു നമുക്കിഷ്ടമുള്ള പോലെ ഒരു സ്ഥലത്ത് പോസ്റ്റിംഗ് ഒന്നും കിട്ടുന്ന ഒരു ജോലിയല്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെ കൃത്യമായിട്ട് ഇവർക്ക് കിട്ടി? ഒരേ സ്ഥലത്ത് ഒരേ സ്ഥലം തന്നെയായിരുന്നു ഇവർക്ക്. PSC എഴുതാൻ വന്നത് ഒരേ സ്ഥലം, ഇവർ PSC പഠിച്ചത് ഒരേ സ്ഥലം, ഒരേ എക്സാം സെൻറ്റർ തന്നെയാണ് ഇവർക്ക് കിട്ടിയത്. അപ്പോൾ ഇത് വല്ലാത്തൊരു ഒരു യാദൃശ്ചികം കൂടിയാണിത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം സർക്കാർ ജോലി അടക്കം ഒരുമിച്ച് കിട്ടുക എന്ന് പറയുന്നത് അത് എളുപ്പമുള്ള കാര്യമല്ല. മാത്രമല്ല ഒരു സൗഹൃദം വല്ലാത്തൊരു സൗഹൃദമാണ്. കാരണം ഇത്ര വർഷം ഒരുമിച്ചുണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം അങ്ങനെ നീണ്ടൊരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുക, അത്രയധികം ദിവസവും വിളിക്കുക, അതൊക്കെ വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കൂ. അതാണ് ഈ ഏറ്റവും, ഇത് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയൊരു കാര്യം. ഏതായാലും ഇവരുടെ സൗഹൃദം അങ്ങനെ കാലങ്ങളോളം പോട്ടെ, ആരും കണ്ണു വയ്ക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.